നമുക്കിന്ന് മുളക് കൊണ്ടോട്ടം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഏത് തരത്തിലുള്ള മുളകായാലും നമുക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് പച്ചമുളക്, ഇത് അരിമുളക്, ഇത് കുഞ്ഞൻ കാന്താരിയാണ്. നല്ല എരിവുള്ളതാണ് ഈ മുളക്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ എല്ലാം കുറച്ച് കുറച്ച് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ നമുക്ക് ഇതൊന്ന് ഹോളാക്കി കൊടുക്കാം. നടുവിൽ ചെറിയ ചെറുതായി ഹോൾ, മുഴുവനായി കീറിക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ട് നടുവിൽ മാത്രം കീറിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഉപ്പ് പിടിച്ചോളും. ഇതിൻ്റെ നീര് കയ്യിൽ തട്ടാൻ നോക്കണം, കാരണം വിരലിൽ തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായി എരിവ് തോന്നും നമ്മളുടെ കയ്യിൽ. ഇത് നമ്മൾക്ക് ചെറിയ ചെറിയ ഹോളുണ്ടാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ഒരു കട്ട തൈര് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം മുളക് മുങ്ങുന്ന രീതിയിൽ നമ്മൾ നന്നായി കട്ട തൈര് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഉപ്പ് കുറച്ച് കൂടുതൽ നമ്മൾ ഇടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുളക് ഓൾറെഡി എരിവ് കൂടുതലാണ്, അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എരിവ് അത്ര ഫീൽ ചെയ്യില്ല. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രാത്രി നന്നായി എടുത്ത്, ഒരു രാത്രി ഫുൾ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് ഇങ്ങനെ ഒന്ന് കിടക്കണം. എന്നിട്ട് അടച്ചു വെക്കാം. ഇത് ഞാൻ ഒരു ദിവസം രാത്രി ഫുൾ ഇട്ട് വെച്ച മുളകാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടെന്ന് പറയുമ്പോൾ ചെറുതായി പുറം ഭാഗം നമ്മളൊന്ന് വെന്ത് വരുന്ന രീതി, നന്നായി കുഴഞ്ഞു വേകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് മുളകൊന്ന് ചൂടാകുന്ന രീതിയിലൊന്ന് തിളച്ചെടുക്കണം. മുളകിൽ നല്ല തിള വരുന്നുണ്ട്, തൈരൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാലാണ് അതിൽ പിടിക്കുക. ഇത് തിളച്ച് ഉണങ്ങാൻ വെച്ച് തരികയാണ്. ഇത് ഒരു ദിവസം ഫുള്ളൊന്ന് ഉണങ്ങണം. ഇത് തൈരിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ച് ഉണങ്ങാൻ വേണ്ടി തൈരിൽ നിന്നും എടുത്തതാണ് മുളക്. ബാക്കിയുള്ള തൈര് അങ്ങനെ എടുത്ത് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വെച്ച ശേഷം ഇത് വൈകുന്നേരമാണ് സമയം. ഇത് ഒരു ദിവസം പകൽ മുഴുവൻ ഉണങ്ങിയ മുളകാണ് ഇത്. ഈ മുളക് ഇന്നൊരു ദിവസം കൂടെ രാത്രി ഇതിലേക്ക് ഇട്ടു വയ്ക്കാം. ആ മുളകിൽ കുറച്ച് ജലാംശമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരു ദിവസം പകൽ മുഴുവൻ വെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വീണ്ടും ഈ തൈരിലേക്ക് ഇടുമ്പോൾ അതിൽ കുറച്ചുകൂടെ തൈര് പിടിക്കും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് അത് ഒന്നുകൂടെ ഉണങ്ങാൻ വയ്ക്കും. അങ്ങനെ ആ പാത്രത്തിലെ മുഴുവൻ തൈരും വറ്റുന്നത് വരെ നമ്മൾ അതിലിട്ട് ഉണക്കിയെടുത്ത മുളകാണ് ഇത്. നന്നായി തൈര് പിടിച്ചതുകൊണ്ട് അതിന് എരിവുണ്ടാവില്ല. ഇത് അത് വറുത്തതാണ്.